കൊല്ലം അഞ്ചലിൽ മർദ്ദനമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി മണിയാണ് കൊല്ലപ്പെട്ടത്. കോഴിയെ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. തലക്കടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രണ്ടു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരാൾ കസ്റ്റഡിയിലുണ്ട്. കണ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. കണ്ണൻ, എപ്പോഴായിരുന്നു ഇയാളെ മർദ്ദിച്ച സംഭവം ഉണ്ടായത്? എപ്പോഴാണ് മരണം സംഭവിച്ചത്? കഴിഞ്ഞ മാസം 24-ാം തീയതി വൈകിട്ടാണ് മർദ്ദനമുണ്ടായത്. മണി 12 വർഷമായി അഞ്ചലിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ബംഗാൾ സ്വദേശിയാണ്. ഇയാൾ സമീപത്തെ വീട്ടിൽ നിന്ന് കോഴിയെ വാങ്ങിയിരുന്നു. ആ കോഴിയുമായി നടന്നു വരുന്ന സമയത്ത് പ്രദേശവാസിയായ ശശിധര കുറുപ്പ്, അതുപോലെ തന്നെ ആസിഫ് അടക്കം 5 പേർ ഇയാളെ തടഞ്ഞു നിർത്തുകയും കോഴിയെ മോഷ്ടിച്ചാണ് എന്നാരോപിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. വളരെ ക്രൂരമായ രീതിയിൽ തലയ്ക്ക് പിൻഭാഗത്തടക്കം മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. വളരെ ഉച്ചത്തിൽ നിലവിളിച്ച സമയത്ത് നാട്ടുകാരടക്കമുള്ളവർ ഓടിയെത്തി. ഇപ്പോൾ ഈ മണിക്ക് കോഴിയെ നൽകിയ വീട്ടുകാരടക്കം ഓടിയെത്തി. തങ്ങളാണ് മണിക്ക് കോഴിയെ നൽകിയതെന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ശശിധര കുറുപ്പും ആസിഫ് അടക്കമുള്ള 5-അംഗ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം അഞ്ചൽ ആശുപത്രിയിലാണ് മണിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അതിന് ആശുപത്രിയിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 13-ാം തീയതി മണിയെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യാത്രാ മധ്യേ മണി മരണപ്പെട്ടു. അതിനുശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നാണ് പുറത്തു വന്നത്. തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണം. നേരത്തെ തന്നെ ഈ ചികിത്സ നേരത്തെ തന്നെ നൽകിയിരുന്നെങ്കിൽ, വിദഗ്ധ ചികിത്സ നേരത്തെ തന്നെ നൽകിയിരുന്നെങ്കിൽ മണി മരിക്കില്ലായിരുന്നു എന്നുള്ള പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശശിധര കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ, അഞ്ചൽ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കട്ടപ്പാടിയിൽ മധുവിന് ഉണ്ടായ മരണത്തിന് സമാനമായ രീതിയിൽ ആൾക്കൂട്ട കൊലപാതകമാണ്. അഞ്ചലിലും നടന്നിട്ടുള്ളത് കാരണം ഭക്ഷണത്തിന് വേണ്ടി കോഴിയുമായി പോകുന്ന സമയത്താണ്, ഒരു വീട്ടുകാർ നൽകിയ കോഴിയുമായി പോകുന്ന സമയത്താണ് മോഷ്ടാവ് എന്നാരോപിച്ചുകൊണ്ട് അന്യ സംസ്ഥാനക്കാരനായ ഒരു വ്യക്തിയെ ക്രൂരമായി തല്ലിച്ചതക്കിയും എത്ര പേർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്? ഇപ്പോൾ ഒരാളാണ് കസ്റ്റഡിയിൽ ആയിട്ടുള്ളത്. 5 പേരാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിലൊരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു. അത് ശശിധര കുറുപ്പാണ്, പ്രദേശവാസിയാണ്. ഇവർ 5 പേർ ചേർന്നാണ് ഈ മണിയെ മർദ്ദിച്ചിട്ടുള്ളത്. അതിൽ ആസിഫ് എന്ന് പറയുന്ന 2-ാമത്തെ ആളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നു. കൂടുതൽ പേരെ ഈ കേസിൽ പ്രതികളാക്കും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടപ്പാടിയിലുണ്ടായ മധുവിനുണ്ടായ മരണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് അഞ്ചലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. 24-ാം തീയതി ആക്രമണം നടക്കുന്നു. 24-ാം തീയതി വൈകിട്ടാണ് ആക്രമണം.